കേരള കോൺഗ്രസിന് അറുപത് വയസ്സ് തകുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ ഒൻപതിനാണ് കേരള കോൺഗ്രസിന്റെ ജനനം കേരള രാഷ്ട്രീയത്തിൽ നിർണായക ശക്തിയായിരുന്ന പാർട്ടി പിളർന്ന് പല തട്ടുകളായി മാറിയത് പിന്നീടുള്ള ചരിത്രം വളരും തോറും പിളരുന്ന പാർട്ടി എന്താണ് കേരള കോൺഗ്രസ് എന്ന ചോദ്യത്തിന് ഇത്രയും നല്ലൊരു ഉത്തരം വേറെയില്ല മധ്യകേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എപ്പോഴും പ്രബലമായിരുന്നു പാർട്ടി അധികാരത്തിലിരിക്കുന്ന മുന്നണിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് എങ്കിലും ഉണ്ടാകും മെയ്വഴക്കത്തോടെ സമയാസമയം കളം മാറ്റി ചവിട്ടുന്നവർ വിജയിക്കുന്നു എന്നർത്ഥം പക്ഷേ പിളർന്ന് ക്ഷയിച്ച പാർട്ടി തുടക്കത്തിലെ കരുത്തിൽ നിന്ന് പിന്നോട്ടു പോയി തിരുനക്കരയിലെ ഈ മൈതാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി കേരള കോൺഗ്രസ് പിറക്കുന്നത് എൻഎസ്എസിന്റെ സമുദായ ആചാര്യനായിരുന്ന മന്നത്ത് പത്മനാഭന്റെ ആശീർവാദത്തോടു കൂടിയായിരുന്നു തുടക്കം കരുത്തന്മാരായ നിരവധി നേതാക്കളെ കേരളത്തിന് സംഭാവന ചെയ്തു എന്നതാണ് കേരള കോൺഗ്രസിന്റെ പ്രധാന സവിശേഷത രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ വരെ കരുത്തുള്ളവർ എന്നാൽ പിളർന്നു വന്ന പല പാർട്ടികൾക്കും നിലനിൽപ്പ് തന്നെ ഇല്ലാതായി ഏതായാലും അറുപത് വയസ്സിലെത്തുമ്പോൾ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അധികാര കേന്ദ്രത്തിൽ ഇന്നും അവശേഷിക്കുകയാണ് കേരള കോൺഗ്രസുകാർ എത്ര പിളർപ്പുണ്ടായി എന്ന ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ കേരള കോൺഗ്രസുകാർക്ക് പോലും ചിലപ്പോൾ കഴിയില്ല ഇനി എത്ര പിളർപ്പ് എത്ര ലയനം എന്നതിനും വ്യക്തമായ ഒരു ഊഹവുമില്ല കോട്ടയം തിരുനക്കര മൈതാനത്ത് നിന്ന് ജി ശ്രീജിത്ത് ന്യൂസേറ്റിൻ